ഹലോ എല്ലാവരും കാണുക, നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ആണ്. ഉഫ്, ഞാൻ ആദ്യം ഒന്ന് മുടി കെട്ടി വെച്ചോട്ടെ. മുടി ഇങ്ങനെ പോലെ അഴിച്ചിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രയും ചൂടാണ്, മുടി ഈ ഭാഗത്തോട്ട് കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടെടുത്തിട്ട് ഒട്ടും വയ്യാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ സമ്മർ, ഹോട്ട് സമ്മർ, നല്ല ചൂടാണ്. അപ്പോൾ ഈ സമ്മർ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എവറി ഡേ കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കൂടുതലും ഇങ്ങനത്തെ ബൺ ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും കേട്ടോ. ഭംഗിനെക്കാട്ടിലും കൂടുതൽ ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ നോക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. വേഗം തന്നെ പോയി ഫോളോ ചെയ്യാം. ഞാൻ ഒരുപാട് മേക്കപ്പ് ലുക്സും റിവ്യൂസും അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ വെച്ച് ചെയ്യാറുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവരാണ്, ഇതുവരെ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. സോ പിന്നെ എന്താണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോയിലോട്ട് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ഹെയറിൽ ഒരു രീതിയിലുള്ള ഹീറ്റോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ നോർമലായിട്ടുള്ള ഹെയറാണ്. ഒരു വൺ ഡേ ഹെയർ വാഷ് ചെയ്തിട്ട് വൺ ഡേ ആയിട്ടോ. അപ്പോൾ വൺ ഡേ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഈ വക ഹീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കണില്ല. കാരണം നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ഹെയറിൽ ഹീറ്റോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്തവരാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തന്നെ പേടിയുള്ളവരാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ മുടി അയേൺ ചെയ്തിട്ട് മുടിയിൽ ഹെയർ സ്റ്റൈൽ കാണിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹെയറിൽ ഒന്നും ചെയ്യാതെ, എൻ്റെ മുടിയിലൊന്നും ചെയ്തിട്ടില്ല. സ്മൂത്തനിങ് കെരാട്ടിങ് ഒരു രീതിയിലുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വെർജിനായിട്ടുള്ള ഹെയറാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അയേൺ ചെയ്യുന്ന ആ ഒരു ടെമ്പററി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലാണ് ഇന്ന് കാണിച്ചു തരാൻ പോണത്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ടി വിയിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ കാണുന്ന പോലെ അങ്ങനെ സ്ട്രീറ്റ് സ്ട്രൈക്ക് സൂപ്പർ ആയിട്ടുള്ള വേവ്സോ അങ്ങനത്തെ നല്ല അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നോർമൽ എല്ലാവരുടെ പോലത്തെ ഒരു ലുക്കായിരിക്കും കേട്ടോ. ഡെയിലി നമുക്ക് വെളിയിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് മുടി നല്ല പോലെ ചീകി കൊടുക്കുക. ഓക്കെ, ചീകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് തുമ്പിൽ നിന്ന് തന്നെ ചീക, എൻ്റെ മുടിയുടെ തുമ്പ് വെട്ടാറായിരിക്കണം. ഞാൻ മുടിയൊന്ന് കട്ട് ചെയ്താലോ നോക്കാം. മുടി ഇപ്പോൾ ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് കട്ടല്ലേ ചെയ്യണേ, ഒരു വെറൈറ്റിക്ക് ഇത്തിരി വേറെ മാറി കട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുടിയുടെ തുമ്പ് ഞാൻ ചീകി കൊടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ ജട ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ കേട്ടോ, എന്താ വെച്ചാൽ ഇത്തിരി വോളിയം ഫീൽ ചെയ്യിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ രണ്ട് ഭാഗത്തുനിന്ന് മുടി ആദ്യമേ എടുക്കാം കേട്ടോ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ഒന്ന് വോളിയം ഇടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ല മുടിക്ക് നല്ല വണ്ണുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻ്റെ മുടി കുറച്ച് ജടായിട്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു വോളിയം ഉള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കുമല്ലോ. ഒരു ബുഷ് എടുക്കുക, എന്നിട്ട് നമുക്കിവിടെ കെട്ടിക്കൊടുക്കാം. ഇതെവിടുന്നാ വന്നത്? ഇതാണ് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം. എൻ്റെ മുടിവിൽ ഞാൻ എന്താ, എന്നോട് ഒത്തിരി പേര് പറയും എന്താണ് എപ്പോഴും ഒരേ ഹെയർ സ്റ്റൈൽ എന്താ, ഒരേ ഹെയർ സ്റ്റൈൽ എന്താ. ഒന്നാമത് എൻ്റെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊട്ടും ഭയങ്കര എന്താ പറയുക, ഫ്രിസ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് യാതൊരു രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാനോ ഒന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ അതായത് ഇതെങ്ങനെ ഹെയർ ഇവിടെ നമ്മൾ കെട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കാനായിട്ട് ഞാൻ ഇതിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മെസ്സി കൈൻഡ് ഓഫ് ലുക്കായിരിക്കും കേട്ടോ വരാ. ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടില്ലാത്ത സമയമാണെങ്കിൽ ഇതൊരു ഹെയർ സ്റ്റൈലായിട്ട് ഇടാം. ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇടാറുണ്ട് കേട്ടോ ചൂടില്ലാത്ത സമയത്ത്. ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെയൊക്കെ പോയ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുടി ദേശീയ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഭാഗത്ത് നിന്നായിട്ട് കുറച്ചൊന്നും ഇങ്ങനെ പൊക്കി എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തലയുടെയൊക്കെ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഒരു ഐഡിയ പരമായിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഇത്തിരി ഇവിടെ പൊങ്ങിയിരിക്കുന്നത് ഇഷ്ടമായതിനാൽ ഞാൻ അങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി ഞാൻ ബാക്കി ബാക്കിയുള്ള ഫുൾ ഹെയർ ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഒരു വേറൊരു ബാൻഡ് കൂടി എടുത്ത് അതും കൂടെ ചേർത്ത് കൂട്ടിക്കെട്ടുക. ഓക്കെ, എന്നിട്ട് ഇതും ഒന്ന് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ഒരു ക്ലിപ്പ് എടുത്ത് ആ ക്ലിപ്പ് ഇതിൻ്റെ അടിയിൽ കൊടുക്കുക. എന്താ വെച്ചാൽ ഒരു ഹോൾഡ് കിട്ടാനായിട്ട്, എൻ്റെ മുടിയെല്ലാം അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ആ ഒരു ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
കണ്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഇതേ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കും, ഇവിടെ ഒട്ടും ചൂടുണ്ടാവില്ല. പിന്നെ എൻ്റെ പോലത്തെ ഇങ്ങനെ തുമ്പ് ഇമാതിരി ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നേരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ നേരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയൊരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുടി ഇതേപോലെ ഇങ്ങനെ തുമ്പ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം എടുക്കാം. ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത്തിൻ്റെ ഈ ഒരു ലിവിൻ കണ്ടീഷണർ നോ ഹെയർ കട്ട് നോ ക്രീമാണ്. ആക്ച്വലി ലിവിൻ കണ്ടീഷണറാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, വളരെ കുറച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു തുമ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനൊന്ന് കാണിച്ചു കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അങ്ങനെ ഇരിക്കാതിരിക്കാൻ കുറച്ചൊന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. എൻ്റെ മുടി ഓൾറെഡി ഒരു വേവി ആയിട്ടാണ് ഇരിക്കണത്. വാഷ് ചെയ്ത് തന്നാൽ എൻ്റെ ഭയങ്കര കേളിയായിരിക്കും. രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് വേവിയിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ എപ്പോഴും വെളി പോകുമ്പോഴേക്കും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കും. ഓക്കെ, പിന്നെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽസൊക്കെ നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്ക് അറിയണമായിരിക്കും. എന്നാലും ഞാൻ വെറുതെ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടെങ്കിലും ഇടുന്ന പോലെ വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ മുടിയുടെ ഈ ഫ്രണ്ടിൽ നിന്ന് ഇടാം. കാരണം എൻ്റെ റൗണ്ട് ഫേസ് ആയതുകൊണ്ട് എനിക്ക് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സംതൃപ്തിയില്ല, എനിക്കൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ പോലത്തെ ഫേസ് ആണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, കുറച്ച് മുടി ഇവിടുന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടെടുക്കാം. പിന്നെ കമ്മലും കൂടി ഇടുമ്പോൾ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. വളരെ സിമ്പിളായിട്ട്, ഒരു ഫാൻസി ആയിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് ഒട്ടു ചൂടെടുക്കില്ല. എങ്ങനെയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നടക്കാം, ഒട്ടു ചൂടെടുക്കില്ല എന്നുള്ളതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഈ മുടി ചെറുതായിട്ട് ഇങ്ങനെ ദേഹത്ത് തട്ടുമ്പോൾ ഉള്ളൊരു ഡിസ്കംഫർട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലോട്ട് കടക്കാം. ഇത് ദേ ഇങ്ങനെ നടുക്ക് പോഷൻ കണ്ടോ, ഇവിടെ രണ്ടിടത്ത് പൊങ്ങി, ഇവിടെ പൊങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് പൊക്കിയൊക്കെ ഒന്ന് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഈ അടിയിലുള്ള ക്ലിപ്പ് ഊരി എടുക്കാം. ആ അടിയിലുള്ള ക്ലിപ്പ് ഊരി എടുത്തതിന് ശേഷം ഇത് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സെഷൻ ഓഫ് ഹെയർ ജസ്റ്റ് ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഇതിന് ചുറ്റും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, റോൾ ചെയ്ത് കൊടുക്കുമ്പോഴും ഒന്ന് ഒന്ന് വലിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ചെയ്യാട്ടാ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു തുമ്പ് കിട്ടിയേക്കണ ഈ ഭാഗത്തോട്ട് ഒരു യു പിന്നോ അല്ലെങ്കിൽ നോർമൽ പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കിട്ടിയതില്ലേ, ബാക്കി കിട്ടിയേക്കണത് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒരു യൂപ്പിന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബണ്ണൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ബണ്ണൊന്നും വെക്കണില്ല, നോർമലായിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് ഇത്തിരി ഇത്തിരിയൊക്കെ പൊക്കാം. അതൊക്കെ നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് പൊക്കാം. മെയിൻലി നമ്മൾ നമുക്കിവിടെ കൊള്ളരുതെന്നാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അത് വേണം, ഒരു ലേശം ഒരു ഭംഗിയായിരിക്കും കേട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതാണ്. നന്നായിട്ടില്ലേ ഇത്? നമ്മളിങ്ങനെ ഇവിടുന്ന് എടുത്ത് എന്തിനാണെന്നറിയോ, ഇവിടുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചപ്പിയിരിക്കും. അതായത് ചപ്പിയിരിക്കും മീൻസ് ഇങ്ങനെ ഒട്ടിയിരിക്കും. നമുക്ക് വീട്ടിൽ ചുമ്മാ നമ്മൾ മുടി ചുട്ടിക്കെട്ടി വെക്കണ പോലെ ഇരിക്കും. ഇതാകുമ്പോഴേക്കൊരു ട്രെൻഡിയാണ്. എന്നാൽ നമുക്ക് മുടി ഭയങ്കര സെക്യൂർ ആയിട്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഉണ്ടാവും, ചൂടെടുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. ഇന്ന് ഞാൻ മൂന്ന് ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ നാല് ഹെയർ സ്റ്റൈലോ ആട്ടെ കാണിക്കുന്നത്, ഡെയിലി ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈലുകളും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കെട്ടി വെച്ചിട്ടില്ലേ, ഈ കെട്ടി വെച്ചിട്ടുള്ളത് ഒരു ബുഷും കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കിട്ടാം. എന്നിട്ട് ഈ ഒരു ബണ്ണ് പോലെ വന്നില്ലേ, അത് നമുക്കൊന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഈ മുടി അതിനകത്ത് കൂടെ എടുത്ത് ഇങ്ങനെ ഇടാം. ഓക്കെ, എന്നിട്ട് ഇവിടെ അഗെയിൻ നമുക്കൊരു ബണ്ണും കൂടി കെട്ടാം. ഒരു ബണ്ണ് ഇതും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഇതിനകത്തും കൂടെ ഒരു ഹോള് പോലെ ഉണ്ടാക്കാം. എന്നിട്ട് ഇതും ഇതിനകത്തും കൂടെ ഇടാം. എന്നിട്ട് ലാസ്റ്റ് ഇത് ഫുള്ള് ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കാം. ഒച്ചിരി ഇച്ചിരി ഉള്ളു തോന്നിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ.
സോ അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സമ്മർ ടൈമിൽ നല്ല ക്യൂട്ടായിരിക്കും, അതുപോലെ നല്ല എന്താ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഇനി അടുത്ത ഹെയർ സ്റ്റൈൽ ഇതിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ പോലെ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇത് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. അപ്പം ഈ വന്നിരിക്കുന്ന ബണ്ണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബണ്ണായിരിക്കും കണ്ടോ. എന്നിട്ടൊരു യു പിൻ വയ്ക്കുക, സെക്യൂർ ചെയ്യാം. യു പിൻ വയ്ക്കുമ്പോൾ നമ്മുടെ മുടിയുടെ അകത്തേക്ക് തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഞാനപ്പോൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ. എനിക്കിതാണ് ഇത്തിരി കൂടെ ഒരു സ്ലീക്ക് ആൻഡ് ഒരു ഭംഗിയുള്ളതായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൂസൺ ആക്കാം. ഞാൻ ലൂസൺ ആക്കുന്നില്ല. നേരത്തെ ഞാൻ ബാക്കിൽ നിന്നും കൂടി കാണിച്ചതാണ് ഇങ്ങനെ കേട്ടോ ബാക്കിൽ നിന്ന് ഇരിക്കുന്നത്. ഇതപ്പോൾ ഇതിങ്ങനെ ട്വിസ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബണ്ണ് പോലെ അങ്ങനത്തെ ഒരു ഭംഗിയാണ് നമുക്ക് ഉണ്ടാവുക. മാത്രമല്ല നമുക്ക് ഈ ഭാഗം നല്ല ഫ്രീ ആയിട്ടുണ്ടാവും, നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യുമോ ടാഗ് ചെയ്യുമോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. സ്റ്റോറി ഇടുകയാണെങ്കിൽ ടാഗ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ആ മുടിയൊന്ന് അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മേലെ കെട്ടി വെച്ചിട്ടില്ലേ, ഈ മേലെ കെട്ടി വെച്ചേക്കണ ഈ സംഭവം ഒന്ന് ലൂസണാക്കുക. നമുക്ക് ഇച്ചിരി ഇച്ചിരി മാത്രം ഒന്ന് ലൂസണാക്കുക. എന്നിട്ട് ഇവിടെ നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാം. ഇത് നിങ്ങൾ പല ആളുകളും ചെയ്തിട്ടുള്ളതായിരിക്കും. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ അകത്തുകൂടെ എടുക്കാം. ഞാൻ പുറകെ കൂടെ ആയിട്ട് എടുക്കുന്നത്, പുറകെ കൂടെ എടുത്ത് ഇച്ചിരി കൂടെ ഭംഗി കൂടുതലുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുക. നമ്മളിപ്പോൾ ഇതേ ഇത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫുൾ മുടി ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഫുൾ മുടി കുറച്ച് ഡൗൺ ഈ എന്നിട്ട് ഈ ഫുൾ മുടി എടുത്തിട്ട് ഈ മുടി കുറച്ച് ഇങ്ങനെ ഡൗൺ ആക്കി പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇത്തിരി ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെ അവിടെ ഇങ്ങനെ ചമ്മന്തിയിട്ടിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഹെയർ സ്റ്റൈലായിട്ട് ഇതേപോലെ ഇടാം. ഒരു പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽ പോലെ ഇതേ നിങ്ങൾക്ക് ഇടാം. നമ്മുടെ മറ്റേ ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്തിട്ടുള്ള പോലെ ഒരു സംഭവമായിരിക്കും ഇവിടെ വരുന്നത്. ഇത് ഇവിടെ നിന്ന് തന്നെ എടുത്ത് തുടങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ 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 ചെയ്ത് കുറച്ച് ബുഷ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതല്ല ബൺ ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ അല്ല വേറെ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ നമ്മൾ ഈ കെട്ടിയിട്ടുള്ള സംഭവം ഒന്ന് ലൂസണാക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് വേണ്ടത്. നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കൂടെ നമ്മൾ ഇതിങ്ങനെ എടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു എൻ്റെ മുടിയിൽ ആ ഒരു ഭംഗി കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആക്ച്വലി നല്ല ഭംഗിയായിട്ട് വരണം. എൻ്റെ മുടി ഇങ്ങനത്തെ മുടി ആയതുകൊണ്ട് കേരളത്തിൽ ഭൂരിഭാഗം ആളുകളുടെ മുടി എൻ്റെ പോലത്തെ ഇങ്ങനത്തെ കാക്കരി പിക്കരി മുടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കാര്യം വരാം. എന്നാലും നല്ലതാട്ടോ, ഇവിടെ നമുക്ക് നല്ല ഒരു എന്താ ഫ്രീ ആയിട്ടുണ്ടോ. ഒട്ടും ഇവിടെ ടച്ച് ചെയ്യില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു പൊങ്ങലുണ്ട് കണ്ടോ. നിങ്ങൾക്ക് ഇച്ചിരി കൂടി എക്സ്ട്രാ പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്നിരുന്ന് തിരിഞ്ഞൊക്കെയാണ് ഹെയർ സ്റ്റൈൽ കാണിക്കണത്. ഇച്ചിരി കൂടെ പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ലേ ഇത് വെച്ചിട്ട് ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് ഇതിൻ്റെ നമ്മുടെ ആ ബുഷിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര കൂടെ ഇങ്ങനെ ഹൈറ്റിൽ നമുക്കിത് നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് പരത്തി ഇടുമ്പോഴേക്കും നല്ല ഭംഗിയാണ് അല്ലേ. ഈ ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സമ്മർ ടൈമിൽ ട്രൈ ചെയ്തില്ലെങ്കിൽ വേറെ ഏത് സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഇത്. നമുക്ക് എന്താ കുർത്തീസിൻ്റെ കൂടെ ഒക്കെ പോകും കേട്ടോ. മറ്റേ ബൺ ഹെയർ സ്റ്റൈൽ കുർത്തീസിൻ്റെ കൂടെ പോകും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ പോവും, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാന്നല്ല ഭംഗിയുണ്ട്, പക്ഷെ എന്നാലും ബണ്ണ് നമ്മൾ അങ്ങനെ കുർത്തിയുടെ കൂടെ നോർമലി പെയർ ചെയ്യാറില്ലേ. അപ്പോൾ എന്തെങ്കിലും കഴുത്തൊക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ടുണ്ടാവും, ഫുള്ളൊന്ന് നല്ല ബാലൻസ് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കൂടെ വെച്ച് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ബ്രൈഡ് ചെയ്തിടാം, അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒന്ന് ഒന്ന് ടൈറ്റാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ
മുടി കെട്ടില്ലേ, അതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റി കെട്ടുക. എന്നിട്ട് ഇവിടെ യു പിന്നോ അല്ലെങ്കിൽ എന്താ നമ്മുടെ ക്ലിപ്പോ എന്താന്ന് വെച്ചാൽ ഇട്, ടൈറ്റാക്കിട്ട് വെക്കട്ടാ. അപ്പൊ ഇതൊരു ലോ ബണ്ണായിട്ട് ഇരിക്കും. ഞാൻ ലോ ബൺ ഹെയർ സ്റ്റൈൽ അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് ലോ ആയിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് എനിക്ക് വീട്ടിൽ നിൽക്കണമല്ലോ തോന്നുന്നു. പക്ഷെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത്തിരി ലൂസാക്കണമെങ്കിൽ ഇത്തിരി ലൂസാക്കി ഇച്ചിരി മെസ്സി ആയിട്ട് കൊടുത്താൽ കുറേ കൂടി ഭംഗിയുണ്ടാവും. കാണിച്ചു തരാം, കണ്ടോ. ഇതേപോലെ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പക്ഷെ പേഴ്സണലി എനിക്ക് ഇത്തിരി പൊക്കി കെട്ടതാണ് ഇഷ്ടം കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഈ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മുടി ഈ സമയത്ത് മുടി എന്തായാലും നന്നായിട്ട് പൊക്കി കെട്ടുക. പിന്നെ നിങ്ങൾ വെളിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും മുടി കവർ ചെയ്തിട്ട് പോകുക. യു വി റേസ് ഹെയറിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഡാമേജ് ആവും, ഹെയർ ഫ്രീസി ആവും, അതുപോലെ ഡ്രൈ ആവാനും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ എപ്പോഴും പോകുന്നില്ലെങ്കിൽ കുട കരുത, അല്ലെങ്കിൽ ഷോൾ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഫേസ് കവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഹെയർ ഓൾസോ കവർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ കൂടി നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എൻ്റെ വ്ളോഗിങ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാനലുണ്ട്, ഒരു 2 years ആയിട്ടുള്ള ചാനലാണ്. ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല അങ്ങനെ ഒരു ചാനലുണ്ടെന്ന്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സിംപ്ലി യുണ്ണി വ്ളോഗ്സ് എന്നാണ്, ജസ്റ്റ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.